രണ്ട് രാജാക്കന്മാർ 15 അസറിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ 27 ഭരണവർഷം യൂദാ രാജാവായ അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യക്കോലിയായിരുന്നു അവന്റെ അമ്മ. അവൻ പിതാവായ അമസിയായെ പോലെ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ സഖറിയ. യൂദാ രാജാവായ അസറിയായുടെ 38 ഭരണവർഷം ജെറോബോവാമിന്റെ പുത്രൻ സഖറിയ സമരിയായിൽ ഇസ്രായേലിനെ 6 ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേശിന്റെ പുത്രൻ ഷല്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ലയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സഖറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും എന്ന് കർത്താവ് യേഹുവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ഷല്ലും. യൂദാ രാജാവായ ഉസിയായുടെ 39 ഭരണവർഷം യാബേശിന്റെ പുത്രൻ ഷല്ലും ഭരണമേറ്റു. സമരിയായിൽ 1 ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹെം തിർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേശിന്റെ പുത്രനായ ഷെല്ലുമിനെ വധിച്ച് രാജാവായി. ഷെല്ലുമിന്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്കു വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹെം നഗരത്തെയും നിവാസികളെയും തിർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മെനാഹെം യൂദാ രാജാവായ അസറിയായുടെ 39 ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹെം ഇസ്രായേലിൽ ഭരണമേറ്റു. അവൻ 10 സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസറിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു. തന്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹെം അവന് 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹെം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് 50 വെള്ളിവീതം ശേഖരിച്ചതാണ് ഈ പണം. അസറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹെമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹെം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ യൂദാ രാജാവായ അസറിയായുടെ 50 ഭരണവർഷം മെനാഹെമിന്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ 2 ഭരിച്ചു. കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗിലയാദിയരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമരിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ച് രാജാവായി. പെക്കാഹിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ് യൂദാ രാജാവായ അസറിയായുടെ 52 ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിന്റെ കാലത്ത് ഇയോൺ, ആബൽ ബെത്മാക്ക, യനോവ, കേദേശ്, ഹസോർ, ഗിലയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി. ജനത്തെ തടവുകാരാക്കി അസറിയായിലേക്ക് കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോഥാമിന്റെ 20 ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ച് രാജാവായി. പെക്കാഹിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദാ രാജാവ് യോഥാം. റമാലിയായുടെ പുത്രൻ പെക്കാഹിന്റെ 2 ഭരണവർഷം
യൂദാ രാജാവായ ഉസ്സിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിന്റെ മകളായ യെരൂഷയായിരുന്നു അവന്റെ മാതാവ്. പിതാവായ ഉസ്സിയായെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരികവാടം നിർമ്മിച്ചു. യോഥാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോഥാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി. 2 രാജാക്കന്മാർ 16 ആഹാസ് യൂദാ രാജാവ്. റമാലിയായുടെ പുത്രനായ പെക്കാഹിന്റെ 17 ഭരണവർഷം യൂദാ രാജാവായ യോഥാമിന്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി. അപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത്. അവൻ തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു. സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു. എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ഏദോമ്യർ ഏലാത്തിൽ വന്നു. അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ അറിയിച്ചു. ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിന്റെയും ഇസ്രായേൽ രാജാവിന്റെയും കൈകളിൽ നിന്ന് അങ്ങെന്നെ രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസറിയ രാജാവിന് സമ്മാനമായി അയച്ചു. അസറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി. നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി. റസീനെ കൊല്ലുകയും ചെയ്തു. ആഹാസ് രാജാവ് അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായ്ക്ക് ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുൻപ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാനബലിയുടെ രക്തവും അർപ്പിച്ചു. അവൻ കർത്താവിന്റെ മുൻപിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കുവശത്ത് സ്ഥാപിച്ചു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു, മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിന്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിന്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയബലിയോടും ചേർത്ത് അർപ്പിക്കണം. ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം. ഓട്ടുബലിപീഠം എനിക്ക് ഉപദേശമാരായാനാണ്. ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ശാളനപാത്രം നീക്കം ചെയ്യുകയും ഓട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്നെടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു. സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവ് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു. ആഹാബിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ഹെസക്കിയ രാജാവായി. 2 രാജാക്കന്മാർ 17 ഹോസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ ആഹാസിന്റെ 12 ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 9 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും തന്റെ മുൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെയായിരുന്നില്ല. അസറിയ രാജാവായ ഷൽമനേസർ അവനെതിരെ വന്നു. ഹോസിയ അവന്റെ സാമന്തനായി കപ്പം കൊടുത്തു. പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ
ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തുവന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു. അവന്റെ കുടിലത മനസ്സിലാക്കിയ അസറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. സമരിയായുടെ പതനം. അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയായിൽ വന്ന് 3 കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഹോസിയായുടെ 9 ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി ഇസ്രായേലിനെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെദിയ നഗരങ്ങളിലും പാർപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചതിന് കാരണമിതാണ്: തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. അവർ അന്യദേവന്മാരോട് ഭക്തിയാദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു. കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു. അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ധൂപാർച്ചന നടത്തി. അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു. കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു: നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എന്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. അവർ അത് വകവച്ചില്ല. ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാട്ടിക്കാരായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനതകളെപ്പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അശേരാ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവനെ സേവിക്കുകയും ചെയ്തു. അവർ പുത്രിപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുകെ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതിനാൽ കർത്താവ് ഇസ്രായേലിന്റെ നേരെ ക്രുദ്ധനായി അവരെ തന്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. യൂദായും ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിന്റെ ആചാരങ്ങളിൽ മുഴുകി. കർത്താവ് ഇസ്രായേലിന്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവ് ഇസ്രായേലിനെ ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി. അവൻ ഇസ്രായേലിനെ കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു. ജെറോബോവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു. കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു. സമറിയാക്കാരുടെ ഉത്ഭവം. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർ വയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമറിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമറിയ സ്വന്തമാക്കി അതിന്റെ നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറേ പേരെ കൊന്നു. സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിന്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിന്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ. സമരിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബത്തേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിക്കേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയാക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും
കുത് ദേശക്കാർ നിർഗാലിനെയും ഹമാത്യർ അഷിമയെയും അവ്വാക്കാർ നിബാസ് താർതാക് എന്നിവയെയും ഉണ്ടാക്കി. സെഫാർവയിംകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമേലക്കിനും അനാമേലക്കിനും സ്വന്തം മക്കളെ ആഹൂതി ചെയ്തു. അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു. തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ടവരെ പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു. ഇവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു. എങ്കിലും തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരമനുസരിച്ച് സ്വന്തം ദേവന്മാരെയും സേവിച്ചു. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. കർത്താവ് അവരുമായി ഉടമ്പടിയുണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിന്ന് തന്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം. അവിടുത്തെ നമിക്കുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം. അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. അന്യദേവന്മാരെ ആദരിക്കരുത്. ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആദരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം. അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അവർ വകവച്ചില്ല. അവർ പഴയപടി ജീവിച്ചു. അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തുവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരുന്നു. 2 രാജാക്കന്മാർ 18 ഹെസക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3 ഭരണവർഷം യൂദാ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. സക്കറിയായുടെ മകൾ അബി ആയിരുന്നു അവന്റെ മാതാവ്. പിതാവായ ദാവിദിനെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശയുണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു. അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്തീരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിന്റെ 4 ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7 ഭരണവർഷം, അസീറിയ രാജാവായ ഷൽമനേസർ സമരിയായ്ക്കെതിരെ ഉപരോധമേർപ്പെടുത്തി. 3 കൊല്ലത്തിനു ശേഷം അവനത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6 ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9 ഭരണവർഷം, സമരിയ അവന്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിന്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അത് ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സെന്നാഖെരീബ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിന്റെ 14 ഭരണവർഷം, അസീറിയ രാജാവായ സെന്നാഖെരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖിഷിലേക്ക് ഈ സന്ദേശമയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക. അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 വെള്ളിയും 30 സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി. യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിന്റെ കതകുകളും തട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാഖിഷിൽ നിന്ന് താർത്താൻ, റബ്സാരീസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയായ്ക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു.
അവർ ജെറുസലേമിൽ അലക്കുകാരന്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിന്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമും കാര്യസ്ഥനായ ഷെപ്നായും ആസാഫിന്റെ മകനും രേഖസൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവുമാണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ? ചാരുന്നവന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്? വരുവിൻ, എന്റെ യജമാനനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹിൽക്കിയായുടെ മകൻ എലിയാക്കിമും ഷെബ്നായും യോവാഹും റബ്ഷക്കയോട് പറഞ്ഞു, ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത്. എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു, കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? റബ്ഷക്കെ നിവർന്നുനിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസീറിയ മഹാരാജാവിന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിന്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിന്റെയും അർപ്പാദിന്റെയും ദേവന്മാരെവിടെ? സെഫാർവയും ഹേന ഇവ എന്നിവയുടെ ദേവന്മാരെവിടെ? അവർ സമരിയായെ എന്റെ കൈയിൽ നിന്ന് രക്ഷിച്ചോ? ഒരു ദേവനും തന്റെ രാജ്യത്തെ എന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ എലിയാക്കിമും കാര്യസ്ഥൻ ഷെബ്നായും ആസാഫിന്റെ പുത്രനും രേഖസൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്തു വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു.